മഹാമാരിയായി പ്രഖ്യാപിച്ച കോവിഡ് മൂലം മരിക്കുന്ന ആളുകൾക്ക് ധനസഹായം നൽകാനുള്ള ബാധ്യത ദേശീയ ദുരന്ത നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ കോവിഡ് മരണക്കണക്കുകൾ സംബന്ധിച്ചുള്ള ചർച്ച വിവിധ സംസ്ഥാനങ്ങളിൽ ചൂടുപിടിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെയും മരണക്കണക്ക് കുറച്ചു കാട്ടാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ആരോപണം സ്വാഭാവികമായി തന്നെ ആ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു. കേരളത്തിലും അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ പല ഘട്ടങ്ങളിൽ അരങ്ങേറി. ഇപ്പോൾ ഈ ധനസഹായം നിർബന്ധമായും കേന്ദ്ര സർക്കാർ നൽകണം എന്ന പ്രഖ്യാപനം വന്നതോടെ കോവിഡ് മരണത്തിൻ്റെ കൂട്ടത്തിൽ കോവിഡ് നെഗറ്റീവായതിനു ശേഷം കോവിഡാനന്തര രോഗകാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണവും ഉൾപ്പെടുത്തണം എന്നുകൂടി കോടതി പറഞ്ഞതോടെ ആ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. അത് കേരളത്തിലും സജീവമാവുകയാണ്. അത്തരത്തിൽ ഈ കോവിഡിന് തുടർന്നുണ്ടായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലമുള്ള മരണവും കോവിഡിൻ്റെ കണക്കിൽപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞതോടെ ആ ഉത്തരവ് പുറത്തു വന്നതോടെ ആ ഉത്തരവിൻ്റെ 61-62 പേജുകളിലായിട്ടാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. അപ്പോൾ അവിടെ അത്തരമൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തതോടെ കോവിഡിൻ്റെ മരണക്കണക്ക് പുനഃപരിശോധിക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് പോരാ, എല്ലാറ്റിലും എന്തെങ്കിലുമൊക്കെ ഒരു റോളെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സോഷ്യൽ മീഡിയ കേവന്മാരായ ഇവിടുത്തെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കന്മാർ, ആ നേതാക്കന്മാർക്ക് വലിയ അടിയായിരുന്നു വീണ ജോർജ് ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ നടത്തിയ ആ തിരുത്തലിനുള്ള സന്നദ്ധത. അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല, എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ വളരെ കൃത്യമായി കാര്യം പറഞ്ഞു. അങ്ങനെ അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ് എന്നുള്ളത്, മരണക്കണക്കുകൾ പുനഃപരിശോധിക്കാൻ തയ്യാറാണ് എന്നവർ നല്ല മനസ്സോടുകൂടി പറഞ്ഞു. കാരണം കേരളത്തിലെ ഒരു മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെയും കുടുംബാംഗങ്ങൾക്ക് ഈ സഹായം കിട്ടാതിരിക്കരുത് എന്നുള്ള ആഗ്രഹം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന സഹായം എന്തെങ്കിലും ഒരു അനാസ്ഥയുടെ പേരിൽ ഇല്ലാതായി പോകാൻ പാടില്ലല്ലോ. പക്ഷേ ICMR WHO നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും മരണക്കണക്കുകൾ നിശ്ചയിച്ചിരുന്നത്. അതിന് കുറച്ചും കൂടി ഒരു എളുപ്പ സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി ഇപ്പോൾ ജില്ലാതലത്തിൽ മാത്രമുണ്ടായിരുന്ന മോണിറ്ററിങ്ങുകൾ ആശുപത്രി തലത്തിൽ തന്നെ അവിടെ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് സംവിധാനവും കേരളം ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോഴും ഇവിടെ മുറുമുറുപ്പോട് മുറുമുറുപ്പ് തന്നെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവിടെയും എന്തെങ്കിലുമൊക്കെ കൊനസ്റ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസ് അധ്യക്ഷനായാലും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും പഞ്ചാബിലുമൊക്കെയും ഇതുപോലെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ മരണനിരക്കിൻ്റെ കാര്യത്തിൽ, മരണക്കണക്കിൻ്റെ കാര്യത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ പിന്നെ പറയണ്ട. വെറും 9,000 മരണം മാത്രം കാട്ടുന്ന സ്ഥലത്ത്, ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മരണങ്ങൾ നടന്നിരിക്കുന്നുവെന്ന്, വെറും 43,000 മരണം മാത്രം കണക്കിലെഴുതിയിരിക്കുന്ന ഇടത്ത് 900,000 മരണമുണ്ട് എന്ന്, ആ നിലയിൽ നമ്മുടെ ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉള്ളപ്പോഴാണ് അത് ഒരു 95% നീതി പുലർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെ നോക്കി ഇങ്ങനെ കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കൊഞ്ഞനം കുത്തലാണ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്നതിനും ഇങ്ങനെ തമ്മിലടിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് എന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല കാര്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. നമുക്ക് മനസ്സിലാകും ആ വേദന. വീണ ജോർജ് അവിടെ നേരത്തെ തന്നെ മുന്നേ കയറി ആ തീരുമാനം പ്രഖ്യാപിച്ചതും തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞതും ഈ ആശാന്മാർക്ക് വല്ലാത്ത ക്ഷീണമങ്ങായിപ്പോയി.